നമസ്കാരം. ഇസ്രായേലിനെ സഹായിക്കാൻ എത്തുന്ന അമേരിക്കൻ സൈനികരെ ഇറാന്റെ പിന്തുണയുള്ള സംഘം ആചാര വെടി പൊട്ടിച്ച് സ്വീകരിച്ചു എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അമേരിക്കയുടെ സിറിയയിലുള്ള താവളത്തിനു നേരെയാണ് മിസൈലുകൾ ഉപയോഗിച്ച് ഒരു ബിഗ് അറ്റാക്ക് ഇവിടെ ഇറാൻ പിന്തുണയുള്ള സംഘം നടത്തിയിരിക്കുന്നത്. നേരത്തെ ഇറാന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി വളരെ കൃത്യമായി അമേരിക്കയോട് പറഞ്ഞിരുന്നു, അതായത് ഇസ്രായേലിനെ സഹായിക്കാൻ സേനയെ നിങ്ങൾ അയക്കുകയാണെങ്കിൽ നിങ്ങളെ ആക്രമിക്കാൻ ഞങ്ങൾ മടി കാണിക്കില്ല എന്ന്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഭീഷണി ഉയർന്നു വന്ന് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ മണിക്കൂറുകൾക്ക് ശേഷം ഇറാൻ പിന്തുണയുള്ള സംഘം വലിയ ഒരു അറ്റാക്ക് അമേരിക്കക്ക് നേരെ നടത്തിയിരിക്കുന്നു. നിരവധി അമേരിക്കൻ സൈനികർക്ക് സിറിയയിൽ പരിക്കേറ്റു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഏറ്റവും പ്രധാനമായും ഇവിടെ ഇറാനെ ചൊടിപ്പിച്ച ഒരു വിഷയം ഞാൻ സൂചിപ്പിച്ചല്ലോ, അതായത് മിസൈൽ അറ്റാക്കിൽ നിന്ന് ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ സംവിധാനങ്ങൾ ഇസ്രായേലിൽ വിന്യസിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയോട് അഭ്യർത്ഥിക്കുന്നു. 2019 തന്നെ ഇവിടെ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം അമേരിക്ക നേരത്തെ സ്ഥാപിച്ചിരുന്നു. എന്നാൽ അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിപ്പിക്കാൻ, അത് പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി സൈന്യത്തെ അയക്കുമെന്ന് പറയുന്നു. പെന്റഗൺ അത്തരത്തിലുള്ള ഒരു വാർത്തയ്ക്ക് സ്ഥിരീകരണം നൽകുന്നു. ഇതോടുകൂടിയാണ് ഇവിടെ ഇറാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വല്ലാതെ ക്ഷുഭിതരായത്. ഇറാനെ പിന്തുണയ്ക്കുന്ന, ഇറാന്റെ പിന്തുണയുള്ള വിഭാഗങ്ങളെ വ്യാപകമായി ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ, അവിടെ വ്യോമാക്രമണം നടത്തുമ്പോൾ, ഇറാനുമായി അടുത്തു നിൽക്കുന്ന പല നേതാക്കളെയും ഇല്ലാതാക്കുമ്പോൾ, ഈ വിഷയത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെടുന്നത് ഒരിക്കലും ശരിയല്ല എന്ന നിലപാട് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ നേരിട്ട് അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ ഞങ്ങൾ അമേരിക്കയുമായി യുദ്ധം ചെയ്യാൻ മടിക്കില്ല എന്നതായിരുന്നു ഇറാന്റെ കൃത്യമായ നിലപാട്. എന്തായാലും അമേരിക്ക ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഏത് രീതിയിലായിരിക്കും ഇറാന്റെ പ്രതികരണം ഉണ്ടാവുക, എത്രമാത്രം രൂക്ഷമായ പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകും, ആക്രമണം ഉണ്ടാകും എന്നുള്ളത് അമേരിക്കക്ക് തുടക്കത്തിലെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇറാന്റെ ആചാരവെടി അത് കൃത്യമായി അമേരിക്കക്ക് കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇവിടെ ഇസ്രായേൽ ഇറാൻ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് നൽകിയ ഒരു ഉറപ്പാണ്. ഒരു കാരണവശാലും ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റിലേക്കോ അല്ലെങ്കിൽ ഓയിൽ സംഭരണ കേന്ദ്രത്തിലേക്കോ ഞങ്ങൾ ആക്രമണം നടത്തില്ല എന്ന ഒരു ഉറപ്പാണ് ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് കൊടുത്തിരിക്കുന്നത്. ഇക്കാര്യം അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെയാണ് വാർത്തയാക്കിയിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ അമേരിക്ക പറയുന്നു. അതായത് ഇതുവരെ ഇറാനെ ആക്രമിക്കാതെ വല്ലാത്ത മാനസിക പ്രയാസത്തിലായിരുന്നു, വല്ലാതെ പിരിമുറുക്കം അനുഭവിച്ചിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി. ഒരാഴ്ചയായി പല മാധ്യമങ്ങളും ഇത് ആഘോഷിക്കുകയാണ്. ഇറാനെതിരെ സൈബർ ആക്രമണം ഉണ്ടായി, ഇറാന്റെ ജുഡീഷ്യറി സംവിധാനങ്ങൾ രഹസ്യങ്ങൾ ചോർത്തി, ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യങ്ങൾ ചോർത്തി, അതുപോലെ തന്നെ അവിടുത്തെ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള പല രഹസ്യങ്ങളും ചോർത്തി വലിയ ഒരു സൈബർ അറ്റാക്ക് ഉണ്ടായി. ഏതു നിമിഷവും ഇറാനിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകും, ഇസ്രായേൽ ആണവായുധം പ്രയോഗിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു, ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾ എത്രയോ മാധ്യമങ്ങൾ കുറച്ച് ദിവസങ്ങളായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എല്ലാം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തോടുകൂടി ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ഒരു മാനസിക മാറ്റം വന്നിരിക്കുന്നു. അതായത് ഇനി ഇറാനെ ആക്രമിക്കില്ല എന്ന് അമേരിക്കക്ക് ഉറപ്പു കൊടുത്തിരിക്കുന്നു. അതായത് താടിയുള്ള അപ്പനെ പേടിയുണ്ട് എന്ന് ചുരുക്കം. ഇസ്രായേൽ എപ്പോഴും ആക്രമിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കുക, ഗസയിലെ പട്ടിണി പാവങ്ങളെ ഒന്നുകിൽ ബോംബ് വർഷിച്ചു കൊല്ലും, അല്ലെങ്കിൽ പട്ടിണിക്കിട്ടു കൊല്ലും. ആരെങ്കിലും ഭക്ഷണം കൊടുക്കാൻ തയ്യാറായാൽ ആ ഭക്ഷണം അത് മുടക്കി അവരെ ഗസയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ ആ ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിട്ടു കൊല്ലും. പിന്നെ കുട്ടികൾ സ്ത്രീകൾ ഇസ്രായേലിനെ ഒട്ടും ഭയപ്പെടാതെ, പട്ടിണി കിടന്നിട്ടാണെങ്കിൽ പട്ടിണി കിടന്ന്, എനിക്ക് വലുത് എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ്, ഖുദ്സിനെ മോചിപ്പിക്കലാണ് എന്റെ ആവശ്യം എന്ന് അവിടുത്തെ കുട്ടികൾ പോലും ധൈര്യപൂർവ്വം പറയുമ്പോൾ ആ കുട്ടികൾക്ക് മുന്നിൽ ഭീരുക്കളായി മാറുകയാണ് ഇസ്രായേൽ. ആ കുട്ടികളെ പേടിച്ച് അവരെ കൊല്ലുന്നു. ലെബനോനിലും ഇതേ നടപടി ഇസ്രായേൽ ആവർത്തിക്കുന്നു. ലോകത്തെവിടെ ഇസ്രായേൽ ആരെ ആക്രമിച്ചിട്ടുണ്ടെങ്കിലും, ആർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും,
ഇസ്രായേലിന്റെ ഒരു രീതി ഇതാണ്. പക്ഷേ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് കൈവിറക്കുകയാണ്. ഇപ്പോൾ അമേരിക്ക നേരത്തെ പറഞ്ഞു ആ വഴിയിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുന്നു. എന്തായാലും ഇവിടെ യുദ്ധവുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുല്ല തുടർച്ചയായി തന്നെ ഇവിടെ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിന് തിരിച്ചടിക്കാനോ പ്രതിരോധിക്കാനോ പ്രത്യാക്രമണം നടത്താനോ കഴിയാത്ത വിധം ഇസ്രായേൽ പരുങ്ങുന്നുമുണ്ട്. വ്യോമാക്രമണം നടത്തുന്ന ഒരൊറ്റ കാര്യത്തിൽ, ആകാശത്ത് മാത്രം രാജാവായി വാഴുന്ന ഇസ്രായേലിനെ ഭൂമിയിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. ലക്ഷക്കണക്കിന് ഇസ്രായേലികൾ ജീവനും കൊണ്ട്, ജീവൻ രക്ഷിക്കനെ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട്, അലറി വിളിച്ചുകൊണ്ട് നെട്ടോട്ടം ഓടുന്ന ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. മനസമാധാനത്തോടു കൂടി ഉറങ്ങാൻ കഴിയാത്ത ഇസ്രായേലികൾ ഇപ്പോഴും നാടുവിടുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, വളരെ തകൃതിയായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. എന്തായാലും യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇറാനെ ആക്രമിച്ചാലും ആക്രമിച്ചില്ലെങ്കിലും ഇസ്രായേൽ പിന്മാറിയാലും അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന രീതിയിൽ തന്നെ പുതിയ ആക്രമണ പദ്ധതികളുമായി ഇവിടെ ഹിസ്ബുല്ലയും ഹമാസും ഹൂത്തികളും ഒക്കെ മുന്നോട്ടു പോകുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്നത്.